മോട്ടോർ കാർ മേടിക്കുമല്ലോ. എങ്ങനെ തോന്നു, ഏത് കളറാ മേടിക്കുന്നത്? അമ്മമ്മയോട് പറഞ്ഞേ, ഏത് കളർ മോട്ടോർ വണ്ടിയാ മേടിക്കുന്നേ? റെഡ് മതിയാ. അമ്മാമിക്ക് തരൂടോ ഒരെണ്ണം? പ്ലീസ് ഡാ. തൊമ്മു വായ പൂട്ടപ്പാ, വായ പൂട്ടിക്ക്. കൊച്ചിനെ കൊടുത്തിട്ട് അവന് വരുമോ? ഹെൽപ്പ് ആ പോവെന്നുള്ള പേടിയാണ് അവന്. ഹെൽപ്പ് മീ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ തോമുകുട്ടൻ്റെ മുടി വെട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ. കരഞ്ഞ് കുളമാക്കി നിലവിളിക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങളങ്ങനെ തോമിൻ്റെ മുടി വെട്ടൽ കാണാൻ യാതൊരു വഴിയില്ല. പിന്നെയും ഞാൻ തോമിന് ഒരു വയസ്സാകുന്നതിന് മുമ്പ് ഒരു വയസ്സായിട്ടുമാണ് മുടി വെട്ടിയ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒന്നേകാൽ വയസ്സ് വരെ ഒന്നോ രണ്ടോ പ്രാവശ്യം എനിക്കൊന്ന് മൂന്ന് പ്രാവശ്യം പുറത്തുപോയി വെട്ടിയിട്ടുണ്ട്. അതല്ലാതെ തോമു സമ്മതിച്ചിട്ടില്ല. ഞാൻ തന്നെയാണ് തോമുന് വെട്ടിക്കൊടുക്കാറ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എങ്ങനെയാണ് വെട്ടുക, അല്ലെങ്കിൽ എന്ത് ഷേപ്പിലാണ് വെട്ടുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കും, അങ്ങനെയൊക്കെ. എനിക്ക് ശരിക്കും ഒരു കത്രികയും ഒരു ചീപ്പും ഒരു ട്രിമ്മറും വേണം. ട്രിമ്മർ ആക്ച്വലി ഞാൻ കോട്ടയത്ത് പോയ സമയത്ത് മേടിച്ച് വെച്ചാണ്. കാരണം ബാക്കിലൊക്കെ നമുക്ക് ഒരുവിധം സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് വിടാൻ പറ്റും. പക്ഷേ ഫ്രണ്ടിൽ തോമ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവൻ ഡിസ്ട്രാക്റ്റ് ആവും. മുടി വെട്ടുന്നത് അവന് ഇഷ്ടമില്ല. ബാക്കിലൊക്കെയാണ് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വല്ലതൊക്കെ പറഞ്ഞ് നിന്നാൽ നിൽക്കും ചിലപ്പം. പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ ഈ കത്രികയും വെച്ച് വെട്ടാൻ പോയാൽ നമ്മൾ പെട്ടുപോകുമെന്ന് പറഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ ട്രിമ്മർ വാങ്ങിച്ചപ്പോൾ അതെനിക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നി. പെട്ടെന്ന് അങ്ങ് ട്രിം ചെയ്ത് വിടാം. പിന്നെ അതുമല്ലാതെ ഷേപ്പിലും കിടക്കും. കത്രിയിലായതുകൊണ്ട് എനിക്ക് അത്ര ഷേപ്പിൽ കിട്ടാറില്ല ഫ്രണ്ടിൽ, എന്നാലും തല്ലിക്കൂട്ടുകയാണ്. അപ്പോൾ ഇന്നാണ് ഈ ടവലൊന്ന് ദേഹത്തിടാൻ സമയത്ത്. ഇത്രയും നാളും അങ്ങനെയല്ല പൗഡർ ഇട്ട് പൊത്തി നിൽക്കുക ചെയ്യുക. കാരണം നമ്മൾ ബാത്റൂമിൽ പോയിട്ടാണ് വെട്ടുക. വീട്ടിലൊക്കെ ആയിരം സമയത്ത് ബാത്റൂമിൽ വെള്ളം നിറച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഡോൺ ചേട്ടൻ ആക്ച്വലി ഞങ്ങളുടെ ഈ മുടിവെട്ടൽ കലാപരിപാടി ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഡോൺ ചേട്ടനെ പിടിച്ച് നിർത്തി കാറ് വാങ്ങിച്ചു തരാം, അത് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടാണ് നമ്മൾ ഈ സാഹസിക കഥയിലേക്ക് പോണത് കേട്ടോ. ആൾ ആക്ച്വലി നമ്മൾ ബാക്ക് വെട്ടി വരുമ്പോൾ തന്നെ ആൾ പറയും വേണ്ട മതി എന്നൊക്കെ പറയും കേട്ടോ. കരയും കുറേ. അപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ തോമനോട് രാവിലെ നമ്മൾ ചോദിച്ചു മുടി വെട്ടാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സമ്മതിച്ചു. പക്ഷേ ആ സമയത്ത് എൻ്റെ ട്രിമ്മറിന് ചാർജർ ഇല്ലാണ്ടായി. പക്ഷേ ചാർജ് ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ചാർജ് ചെയ്താലും ഒട്ടും ചാർജ് ഇല്ലാതെ ഡൗൺ ആയിപ്പോയി. അപ്പോൾ കുറച്ചധികം സമയം എടുക്കും അത് ഒന്ന് ഓണായി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ചാക്കോച്ചൻ നോക്കുകയാണ് ഈ ചേട്ടൻ ഇത് എന്ത് പ്രാന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, കരഞ്ഞ് കൂവി ഇപ്പോഴും മിണ്ടാണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേട്ടോ, നിങ്ങൾ തന്നെ എന്നെ വഴക്ക് പറയും എന്തിനാണ് കൊച്ചിനെ ഇത്ര പേടിപ്പിക്കുന്നത്. കാരണം യാതൊരു വഴിയില്ല തോമുൻ്റെ മുടി വെട്ടി ഇറക്കാനായിട്ട്. ബാർബർ ഷോപ്പിൽ ലാസ്റ്റ് നമ്മൾ തൃശ്ശൂർ അശ്വിനി ജംഗ്ഷനിലുള്ള ഫാഷൻ ടി വിയിലാണ് കേട്ടോ പോയത്. അവർക്ക് ഞാൻ ശരിക്കും നൊബൽ പ്രൈസ് കൊടുക്കും. അവന് അത്രയും കരഞ്ഞ് നിലവിളിച്ച് ഛർദ്ദിച്ച് തോമു അങ്ങനെ ലാസ്റ്റ് കരച്ചിലിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഛർദ്ദിക്കുക. നമ്മൾ വീട്ടിലൊക്കെ ഛർദ്ദിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ പുറത്ത് പോയിട്ടൊക്കെ ഛർദ്ദിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും എന്താ പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടീനെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ വായിൽ പെടും എന്നിട്ട് കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവർക്കും തോമൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഇഷ്ടം. അപ്പോൾ ഞാനോർത്തി ഈ വട്ടം വെട്ടി ഇറക്കാൻ എന്തായാലും എനിക്ക് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഇത്രയും നാളും ചെയ്തിരുന്നത്. അപ്പോൾ ഫാഷൻ ടി വിയിൽ പോയിട്ട് അവർ ഞങ്ങളെന്നാൽ നിർത്തിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഏയ് സാരമില്ല നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെട്ടി. എനിക്ക് ഒന്നര മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ വെട്ടിയത്. അപ്പോൾ ആദ്യം ഒരു പെണ്ണ് വന്നു, അവിടുത്തെ സ്റ്റാഫ് കുറേ വർത്തമാനം പറഞ്ഞ് നോക്കി, അവൻ സമ്മതിച്ചില്ല. പിന്നെ അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് അവരുടെ മെയിൻ ആശാൻ ഇങ്ങോട്ട് വന്നു, പടപടേന്ന് വെട്ടിയിട്ട് പോയിട്ടാണ് അവന്. മീൻസ് പെൺപിള്ളേരാകുമ്പോൾ അവർക്ക് പേടി വരും, ഇനി കൊച്ചാണെങ്കിൽ അവല്ലാം പറ്റുമോ, സിസേഴ്സ് കൊള്ളുമോ, അല്ലെ ട്രിമ്മർ കൊള്ളുമോ, അങ്ങനെയൊക്കെ ഉള്ള പേടി വരും. പക്ഷെ ആ ആൾ വന്നിട്ട് ഒന്നും നോക്കിയില്ല, നമ്മളോട് പിടിച്ചോന്ന് പറഞ്ഞു പടപടപടേന്ന് വെട്ടിയിട്ട് പോയി. ആദ്യം നമ്മൾ വെട്ടിയത് ട്യൂലിപ്സിലാണ് കേട്ടോ, നമ്മുടെ അഞ്ചേരി റൂട്ടിലുള്ള ട്യൂലിപ്സിൽ ഞാൻ പോകാറുള്ള ട്യൂലിപ്സിലാണ് പോയി വെട്ടിയത്. അവിടെയും വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ അവർക്കും ഈ പിള്ളേർ വലുതാകുന്നവറും കോൺഫിഡൻസ്, ശരിക്കും എല്ലാവരും പറയുന്നത് ഒരു മൂന്ന് വയസ്സ് കഴിയും പിള്ളേരൊന്ന് ശരിക്കും ഇരുന്ന് തരാനായിട്ട്. പക്ഷെ പാച്ചു അങ്ങനെയല്ല കേട്ടോ, പാച്ചു എന്തിനും റെഡിയാണ്, മുടി വെട്ടണോ വെട്ടിക്കോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഡാഡി നോക്കുകയാണ് ചാർജ് ആയോ എന്നുള്ളത്. പക്ഷേ ഒരു നിവൃത്തിയില്ല കേട്ടോ, അത് ചാർജ് ആയില്ല, അത്രയ്ക്കും ഡൗൺ ആയിപ്പോയി. ഞാൻ ലാസ്റ്റ് വെട്ടിയിട്ട് എടുത്തു വെച്ചതാണ്, പിന്നെ അതിനെ കൊണ്ട് എനിക്ക് ഉപയോഗമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ചാർജ് ചെയ്തില്ലായിരുന്നു.
അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് തോമ ശ്വാസം വിടുന്നതും ഇല്ലാത്ത ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ കൊടുക്കുന്നതും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ തോമ എന്താ പറയുക, ഞാനും തോമും ചാക്കോച്ചനും മാത്രമേ നമ്മുടെ ഉള്ളൂ. മമ്മിയും ഡിമ്പിളും ഒക്കെ ഹോസ്പിറ്റലിൽ പോയേക്കാണ് കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ തോമ എൻ്റെ ഒക്കത്തിരിക്കുകയാണ്. എൻ്റെ ഏതോ ഭാഗ്യത്തിന് ചാക്കോച്ചൻ ഉറങ്ങുകയാണ്, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയാൻ. അപ്പോൾ ഇന്ന് രാവിലെ ഡിമ്പിൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ അടുക്കള എന്നപ്പോൾ പറഞ്ഞു, ഡിവൈനെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഡിവൈൻ എങ്ങനെയാണ് കുട്ടീനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്തതെന്നുള്ളൊരു വീഡിയോ ഇടും. ഞാൻ ഓർത്ത് എന്നെ കളിയാക്കിയതാണോ അതോ നീ സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ എന്നുള്ളൊരു ആശയക്കുഴപ്പം എനിക്ക് വന്നു. ശരിക്കും നിങ്ങൾക്കറിയണോ ഞാൻ എങ്ങനെ അത് മാനേജ് ചെയ്തു, അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞ് ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടുന്ന ആരൊക്കെ കേട്ടോ. കാരണം ഡിമ്പിള് പറഞ്ഞ പോലെ വേറെ രണ്ട് മൂന്ന് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, ഡിവൈൻ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കണേ, എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവനെ അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയട്ടെ. ഇതിൻ്റെ കമൻസ് ടേൺ ഡൗൺ ആണെങ്കിൽ കമൻസിൽ പറയുക, ഞാൻ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ മുടിവെട്ടിൽ തകൃതിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വട്ടം മേടി വെച്ച്, ശരിക്കും അവൻ നിന്നാൽ ഒരു 5-10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ കൊച്ചായതുകൊണ്ട് ചെവിയുടെയൊക്കെ അവിടെ കിട്ടുമ്പോൾ മാക്സിമം സൂക്ഷിച്ച് വെട്ടാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് നോക്കി, ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ബാക്കും സൈഡും വെട്ടിയിറക്കും. കാരണം ഫ്രണ്ടിൽ വെട്ടുമ്പോൾ ഒബ്വിയസ്ലി മുടി മുഖത്ത് വീഴും, വായിൽ പോവും, മൂക്കിൽ പോവും. അപ്പോൾ അവനത് ആകെ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവന് ബാക്കിലൊക്കെയാണ് പ്രശ്നം വരിക നീളം കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെവിയുടെ സൈഡ് അതൊക്കെ ഞാൻ വെട്ടിയിറക്കും. പിന്നെ ട്രിമ്മർ ഉണ്ടായിരുന്നപ്പോൾ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്ത് വിടുമ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിമ്മർ ചതിച്ചുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പിന്നെ ഡോൺ ചേട്ടൻ പോകുമെന്നുള്ള ടെൻഷൻ അവനുണ്ട്. അപ്പോൾ ഡോൺ ചേട്ടൻ ചാക്കോച്ചനെ പിടിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോൺ ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഡോൺ ചേട്ടൻ താഴോട്ട് ഇറങ്ങി വായോ, അല്ലെങ്കിൽ അവനത് ഇതുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പറിച്ച് കളയുന്നുണ്ട്. അപ്പം ഇത് ആദ്യമായിട്ടാണ് ദേഹത്ത് തുണി ഇട്ടിട്ട് അത് മുടി വെട്ടാൻ സമ്മതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറിറ്റേഷൻ കുറച്ച് കുറവായിരുന്നു, ഇല്ലെങ്കിൽ എനിക്കൊന്നും ഒരു അരക്കുപ്പി പൗഡർ കമത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുക. അപ്പം ഞാൻ ഡോൺ ചേട്ടനോട് പറയണം, ഡോൺ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുമോ, അവന് ഡോൺ ചേട്ടൻ പോകുമെന്നുള്ള ടെൻഷനാണ്. അപ്പോൾ പറയണ്ട, അപ്പ ഹെൽപ്പ് മീ, അപ്പ ഹെൽപ്പ് മീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ വോയിസ് ഓവർ ആക്ച്വലി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഭയങ്കര ശബ്ദങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വെട്ടിയോണ്ട് തന്നെ വണ്ടികളുടെയും അതും ഇതും സൗണ്ടുകളായിരുന്നു. അപ്പോൾ ഈ സമയത്തൊന്നും പാച്ചു എണ്ണീറ്റിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് മുടി വെട്ടുന്നതുകൊണ്ട് തന്നെ ഡോൺ ചേട്ടൻ പോയപ്പോൾ 10:30 ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പാച്ചുക്കുട്ടൻ പതുക്കെ വന്നു കേട്ടോ. ഇവിടെ എന്ത് കോലാഹലമാണ് ഉണ്ടോ, പാച്ചു ഏത് രീതിയിൽ വേണമെങ്കിലും വെട്ടം നിന്ന് തരും കേട്ടോ. അപ്പം ഇതേ ചാക്കോച്ചൻ അപ്പാപ്പൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അപ്പാപ്പൻ മോനാണ്, അപ്പാപ്പൻ, അപ്പ പിന്നെ ഓച്ചു, ഇങ്ങനെയാണ് ചാക്കോച്ചൻ്റെ ഇങ്ങനെ കൈമാറി കൈമാറി പോവുക കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് മമ്മി. അപ്പോൾ ഇതേ തോമുവിനെ അപ്പ പിടിച്ച് വെച്ചേക്കുകയാണ്. കാരണം ഫ്രണ്ടിൽ വെട്ടണമെങ്കിൽ ഡോൺ ചേട്ടൻ ആദ്യമായിട്ടാണ് ഉണ്ടാകുക ഈ സാഹസികത കാണുക. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഇതെല്ലാം ചെയ്യുക, കാരണം അവൻ വേറെ ആരെയും അടുപ്പിക്കില്ല, അവരെന്നെ പോലും വെട്ടാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ പലതും പറഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്, മുടി നമുക്ക് വെട്ടാതിരിക്കാനും പറ്റില്ലല്ലോ. ഞാൻ ഓർത്ത് സ്കൂളിൽ പോകണ വരെ ഈ ഒരു ഹെയർ സ്റ്റൈൽ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഡോൺ ചേട്ടനും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഉണ്ട ഒരു ചെറിയ പഴുത് കിട്ടിയതാണ് അവൻ ഇറങ്ങി പോവാണ്, ഗേറ്റിൻ്റെ അവിടെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഗേറ്റ് വരെ പോവുള്ളൂ. പിന്നെ അപ്പതേ പിന്നെയും പോയി എടുത്തുകൊണ്ട് വന്ന് വെച്ചു. അപ്പോൾ അപ്പം ഒരു ഓഫർ കൊടുത്തു, എന്നാൽ ബുള്ളറ്റ് കയറിയിരിക്കും മുടി വെട്ടാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബുള്ളറ്റ് കയറ്റിയിരുത്തി വെട്ടാമെന്ന് പറഞ്ഞപ്പോൾ ഇതേ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് വെട്ടിയിറക്കണത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഞാൻ കാര്യമായിട്ട് വെട്ടിയില്ല, കാരണം ഫ്രണ്ട് എനിക്ക് ട്രിമ്മറെ വെട്ടുന്നതാണ് ഒന്നും കൂടെ എളുപ്പം, ഇല്ലെങ്കിൽ കയറി ഇറങ്ങിയിരിക്കും. അത് പിന്നെ വൃത്തിയിടാം, പിന്നെ അവൻ ഇരുന്നില്ലല്ലോ, അതും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇന്നലെ തൊട്ട് ആക്ച്വലി ട്രിമ്മർ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഏതാണോ കിട്ടുന്നൊരവസരം അപ്പം ഞാൻ വെട്ടും, അങ്ങനെ ഒരു ഇതിലിരിക്കുകയാണ്. ഇത് ജസ്റ്റ് നമ്മൾ ഒന്ന് റൗണ്ട് അപ്പ് വെട്ടി വെച്ചു, അത്രേ ഉള്ളൂ. ജസ്റ്റ് ആ അവൻ്റെ ഒരു ഇറിറ്റേഷൻ കണ്ണിലോട്ട് വീഴുന്നൊക്കെ മാറ്റാനായിട്ട് വെട്ടി വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ തോമുക്കൂട്ടൻ്റെ മുടി വെട്ടുന്ന രംഗം എന്ന് പറയുന്നത്. ഭയങ്കര എന്താ പറയുക, എനിക്കറിയില്ല ഇതിന് എന്താ പറയേണ്ടതെന്ന്. ഇത് കഴിയുമ്പോഴത്തേന് ആക്ച്വലി ഞാൻ അവശ നിലയിലെത്തും, അത്രയ്ക്കും ടയേർഡാവും. അപ്പോൾ കുറച്ച് ചാർജ് ആയ വഴിക്ക് വന്ന് സൈഡ് ഞാൻ ചെയ്തതാണ്, പക്ഷേ അപ്പോഴേക്കും പിന്നെയും ചാർജ് പോയി. ഇപ്പുറത്തെ സൈഡ് ചെയ്യാമെന്ന് എനിക്ക് തിരിഞ്ഞപ്പോഴത്തേക്കിനും ചാർജ് പോയി കേട്ടോ. ദേ ആ ഫ്രണ്ടിൽ വെട്ടുന്ന വഴിക്ക് ചാർജ് പോയി, പിന്നെയും ഞാൻ ശോകത്തിലായി. നമ്മളെ ട്രിമ്മറാണെ പെട്ടെന്ന് പരിപാടികൾ ചട ചട ചടേന്ന് പരിപാടികൾ കഴിയും.
പിന്നെയും ബാക്കി ഒന്ന് ഡോൺ ചേട്ടൻ പറഞ്ഞു ഷേപ്പാക്കാൻ, കാരണം ഡോൺ ചേട്ടൻ എൻ്റെ കൂടെ ഇരുന്ന് ആദ്യമായിട്ടാണ് തോമുവിൻ്റെ മുടി വെട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അവസാനം അത് വേണ്ടെന്ന് വെച്ചു, മതി നിർത്താം എന്നുള്ള ഇതിലെത്തിയിരുന്നേ. അപ്പം അപ്പയുടെ ബുള്ളറ്റിൽ മുടി വീണു എന്ന് പറഞ്ഞിട്ട് മുടിയെല്ലാം കഴുകി കളയാണ് കേട്ടോ. ഇത് അപ്പയുടെ ബുള്ളറ്റല്ല കേട്ടോ, ഇത് റിജോ മാമൻ്റെ ബുള്ളറ്റാണ്. അപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് ഡോൺ ചേട്ടൻ. തോമൻ ഇഷ്ടമാണ്, എനിക്ക് അതിലേറെ ഇഷ്ടമാണ് ബുള്ളറ്റ്. പിന്നെ ഡോൺ ചേട്ടൻ ഇവിടെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ, പക്ഷെ അത് ഉപയോഗിക്കാതെ ഡോൺ ചേട്ടൻ അങ്ങനെ ടൂ വീലറിലും ഇങ്ങനെ പോകുന്നൊന്നും വലിയ താല്പര്യം, ആൾക്ക് വെയിൽ കണ്ണിലടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോൺ ചേട്ടന് പൊതുവേ പറ്റും. അപ്പോൾ ചുമ്മാ ഇരിക്കുകയാണ് കാർ ഷെഡിൽ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തതാണ് കേട്ടോ. ആൾക്ക് ബുള്ളറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ബുള്ളറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുള്ളറ്റ് ഇഷ്ടമാണോ? മീൻസ് ബുള്ളറ്റിനോട് എന്താ പറയുക, ബുള്ളറ്റ് പോവാൻ അല്ലെങ്കിൽ ബുള്ളറ്റ് എന്താ പറയുക, ബുള്ളറ്റിനെ വല്ലാണ്ട് സ്നേഹിക്കുന്നവരൊക്കെ കാണും, അതിലൊരാളാണ് കേട്ടോ ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് ഓടിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് പുറകിലിരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ പാച്ചു എഴുന്നേറ്റ് വന്നിട്ട് തോമുവിൻ്റെ ലീലാവിലാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാച്ചു ഈ പറയുന്ന പോലെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോഴാണ് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മുടിവെട്ടൽ ഡേ എന്ന് പറയുന്നത്, വളരെ സാഹസികമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, കാരണം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫൺ ായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചാണ് എടുത്തത്, പക്ഷേ ഞാൻ ഓർത്ത് അത് തന്നെ ഒരു വീഡിയോ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാം കേട്ടോ.